ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനിയ റോയ്. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രാതൽ എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ആരോഗ്യകരവും പോഷക ഗുണമുള്ളതുമായ ഭക്ഷണമായിരിക്കണം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലൂടെ ഉന്മേഷവും ഊർജവും നിലനിർത്താൻ സഹായിക്കുന്നു. അതിനാൽ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട 5 പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുണ്ട്. അവ ഇവയാണ്: 1. ഓട്സ്. ഓട്സിന്റെ ഉയർന്ന ഫൈബർ, പ്രോബയോട്ടിക് ഗുണങ്ങളും കൂടാതെ ശരീരത്തിന് മറ്റു നിരവധി ഗുണങ്ങളും നൽകുന്നു. ഓട്സ് പതിവായി കഴിക്കുന്നത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മലവിസർജനം എളുപ്പമാക്കാനും വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കും. കലോറിയും കൊളസ്ട്രോളും തീരെ കുറഞ്ഞ ഭക്ഷണമാണിത്. പഞ്ചസാരയും ഇതിലടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ, ഹൃദയ പ്രശ്നങ്ങളുള്ളവർക്കും പ്രമേഹമുള്ളവർക്കും ഓട്സ് ഏറെ ആരോഗ്യകരമായ ഭക്ഷണമാണ്. കൂടാതെ വയറിന്റെ ആരോഗ്യത്തിനും ഓട്സ് ഏറെ നല്ലതാണ്. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾ തീരെയില്ലാത്ത ഒരു ഭക്ഷണം കൂടിയാണെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതിനാൽ വയറിൻ്റെ അസ്വസ്ഥതകൾ ഉള്ളവർക്കൊക്കെ ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഓട്സിലടങ്ങിയിരിക്കുന്ന നാരുകളും കുറഞ്ഞ കലോറിയുമാണ് ഓട്സിനെ ശരീരത്തിന് ഏറ്റവും നല്ല യോജിച്ച ഭക്ഷണമാക്കി മാറ്റുന്നത്. 2. വാഴപ്പഴം. നാരുകളും പൊട്ടാസ്യവും അടങ്ങിയ വാഴപ്പഴം ഊർജത്തിൻ്റെ തോത് ഉയർത്താൻ സഹായിക്കും. അതിനാൽ രാവിലെ വാഴപ്പഴം പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇവ ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും സഹായിക്കും. കൂടാതെ വ്യായാമത്തിന് ശേഷം ചിലപ്പോഴൊക്കെ ചിലർക്ക് മസിൽ പിടുത്തം അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കത്തിനിടയാകും മസിൽ പിടുത്തം ഉണ്ടാകുന്നത്. ശരീരത്തിലെ ധാതുക്കളുടെ കുറവ് മൂലമാണ് പെട്ടെന്ന് മസിൽ പിടുത്തം ഉണ്ടാകാനുള്ള കാരണം. അതിനാൽ മസിൽ പിടുത്തം കുറയ്ക്കുന്നതിന് നല്ലൊരു പരിഹാരമാണ് വാഴപ്പഴം. വാഴപ്പഴത്തിലെ ഉയർന്ന അളവിലുള്ള മെഗ്നീഷ്യവും പൊട്ടാസ്യവും ശരീരത്തിലെ ധാതുക്കളുടെ കുറവ് പരിഹരിക്കും. ഇതുവഴി മസിൽ പിടുത്തം പരിഹരിക്കാനാകും. കൂടാതെ മികച്ച ആന്റാസിഡ് കൂടിയാണ് വാഴപ്പഴം. ഇത് ഉദരത്തിലെ ഉൾപ്പാളിയെ കവർ ചെയ്ത് ആസിഡ് രൂപപ്പെടുത്തുന്നത് തടയുകയും അതുവഴി അൾസർ, അസിഡിറ്റി എന്നിവ വരുന്നത് ഒരു പരിധിവരെ തടയുകയും ചെയ്യുന്നു. മാത്രമല്ല ഫൈബറും പെക്റ്റിനും ധാരാളമായി കാണുന്നതിനാൽ മലബന്ധത്തിന് നല്ലൊരു പരിഹാരം കൂടിയാണ് വാഴപ്പഴം. അതിനാൽ ബ്രേക്ക്ഫാസ്റ്റായി വാഴപ്പഴം കഴിക്കാവുന്നതാണ്. 3. ഇഡലി. ഏറെ പോഷക ഗുണമുള്ളതും അതോടൊപ്പം ആരോഗ്യകരവുമായ ഭക്ഷണമാണ് ഇഡലി. ഇഡലി പ്രഭാത ഭക്ഷണമായി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കലോറി കുറഞ്ഞ ഇഡലി ദഹനത്തിന് ഏറെ ഗുണപ്രദമാണ്. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഇഡലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണമായതിനാൽ ഇഡലിക്ക് ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണുള്ളത്. പ്രഭാത ഭക്ഷണങ്ങളിൽ ഇഡലിയോളം എളുപ്പം ദഹനം സാധ്യമാക്കുന്ന ഭക്ഷണം വേറെയില്ല. കാരണം മറ്റൊന്നുമല്ല, മാവ് പുളിപ്പിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെത്തുന്ന ധാതുക്കളെയും വിറ്റാമിനുകളെയും വിഘടിപ്പിക്കുന്നത് വഴി ദഹന പ്രക്രിയ സുഗമമാക്കപ്പെടുന്നതിന് വളരെ നല്ലതാണ് ഇഡലി. ഒപ്പം ഇത്തരം ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടിക് ആസിഡ് ബാക്ടീരിയ കുടലിലെ pH ലെവൽ നിയന്ത്രണ വിധേയമാക്കുന്നതിന് സഹായിക്കുന്നു. ഇഡലി തയ്യാറാക്കുമ്പോൾ കുറച്ച് പച്ചക്കറികളും കൂടെ ചേർത്ത് കൊടുത്താൽ ഇഡലി കൂടുതൽ ആരോഗ്യകരമായിരിക്കും. പച്ചക്കറികൾ ചേർത്ത് തയ്യാറാക്കുന്ന ഇഡലി ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അമിതവണ്ണമുള്ളവർക്കുമൊക്കെ കഴിക്കാവുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. 4. മുട്ട. പ്രോട്ടീനുകളാൽ സമ്പന്നമാണ് മുട്ട. കൂടാതെ ഇതിൽ ആരോഗ്യകരമായ കൊഴുപ്പും ഇരുമ്പ്, കോളീൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 എന്നിവയും അടങ്ങിയിട്ടുള്ളതിനാൽ രാവിലെ മുട്ട കഴിക്കുന്നത് ഒരു ദിവസത്തെ ഊർജം നിലനിർത്താൻ ഗുണകരമാണ്. പ്രഭാത ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്തുന്നത് ദീർഘനേരം വിശപ്പില്ലാതിരിക്കാൻ സഹായിക്കും. മാത്രമല്ല ആരോഗ്യകരമായ അളവിൽ രക്തത്തിലെ പഞ്ചസാരയും ഇൻസുലിനും നിലനിർത്താൻ സഹായിക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പോഷക ഗുണമുള്ള പ്രകൃതിദത്ത ഭക്ഷണ സ്രോതസ്സുകളിലൊന്നാണ് മുട്ട. തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും HDL എന്ന ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ് മുട്ടയിലെ പോഷകങ്ങൾ. ആരോഗ്യ ഗുണങ്ങൾക്കായി മുട്ട കഴിക്കുന്നവർ മുട്ട പുഴുങ്ങി വേണം കഴിക്കാൻ. 5. പയർവർഗ്ഗങ്ങൾ. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയതാണ് പയർവർഗ്ഗങ്ങൾ. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ ലഭിക്കാൻ പയർവർഗ്ഗങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ്. ഫൈബർ ധാരാളം അടങ്ങിയ പയർവർഗ്ഗങ്ങൾ പതിവായി കഴിക്കുന്നത് വയറിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. ദഹനം മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കും. കൂടാതെ ധാതുക്കളുടെ പ്രധാന ഉറവിടം കൂടിയാണ് പയർവർഗ്ഗങ്ങൾ. രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ സഹായിക്കുകയും പ്രായപൂർത്തിയാകുമ്പോൾ വരുന്ന മുഖക്കുരുവിനെ തടയാനും പയർവർഗ്ഗങ്ങളിലെ പോഷകങ്ങൾ സഹായിക്കുന്നു. ഇതുകൂടാതെ അകാല വാർദ്ധക്യമെന്ന പ്രശ്നത്തിനും
പരിഹാരം കാണുന്നതിന് വളരെ നല്ലതാണ് പയർവർഗ്ഗങ്ങൾ. കൂടാതെ വൃക്കയിലെ കല്ലുകളും പിത്തക്കല്ലുകളും തടയാനുള്ള പുരാതന ആയുർവേദ ഔഷധം കൂടിയാണിത്. പയർവർഗ്ഗങ്ങൾ വേവിച്ചതിന് ശേഷം ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് ചിക്ക് പീ സാലഡ്, മൂങ് ദാൽ സാലഡ് അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ഇഡലിയോ ദോശയോ തയ്യാറാക്കി നിങ്ങൾക്ക് കഴിക്കാം. സാമ്പാറായി ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണമായി പയർവർഗ്ഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ 5 ഭക്ഷണങ്ങളും പ്രഭാത ഭക്ഷണങ്ങളായി ഉപയോഗിക്കുന്നത് വളരെയധികം ആരോഗ്യകരമാണ്. അതിനാൽ പ്രഭാത ഭക്ഷണമായി തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഡയറ്റോ വീഡിയോ റിക്വസ്റ്റോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.